ലെറ്റ്യൂസ് എഡ്യൂട്ടീവ്സ്. പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂട്ടീവ്സിലേക്ക് സ്വാഗതം. ഇന്ന് ലെറ്റ്യൂസ് എഡ്യൂട്ടീവ്സിൽ നമ്മൾ എടുക്കുന്നത് കേരള ചരിത്രത്തിന്റെ ക്ലാസ്സാണ്. കേരള ചരിത്രത്തിൽ നമ്മൾ രണ്ട് ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ആദ്യത്തെ ക്ലാസ്സിലെ ദിനങ്ങളെ കുറിച്ച് നന്നായി പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ പ്രാചീന രാജവംശമായ ആയി രാജവംശത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏഴിമല രാജവംശത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏഴിമല രാജവംശം എന്ന് പറയുന്നത് വടകരയ്ക്കും മംഗലാപുരത്തിനും ഇടയിലായി കാണപ്പെടുന്ന തീരപ്രദേശവും അതിന്റെ കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന മലം പ്രദേശങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഏഴിമല രാജവംശം. ഓക്കെ, മംഗലാപുരത്തിനും വടകരയ്ക്കും ഇടയിലുള്ള തീരപ്രദേശങ്ങളും അതുപോലെ തന്നെ മംഗലാപുരത്തിനും വടകരയ്ക്കും കിഴക്കായി കാണപ്പെട്ട ഉയർന്ന മലം പ്രദേശങ്ങളും കൂടി ഉള്ളതായിരുന്നു ഏഴിമല രാജവംശം. സംഘകാല സമയത്ത് ഉയർന്ന മല എന്ന അർത്ഥത്തിൽ ഏഴിമലയെ ഏഴിൽ മല എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ സംഘകാല സമയത്ത് ഏഴിൽ മല എന്നാണ് ഏഴിമലയെ വിശേഷിപ്പിച്ചിരുന്നത്. ദെൻ സംഘകാലത്തിന് ശേഷം കേരളത്തിലേക്ക് വന്ന നമ്പൂതിരിമാര് ഈ ഏഴിൽ മലയെ എലിമലയെന്നോ അതുപോലെ തന്നെ ഏഴുമലയെന്നോ തെറ്റിദ്ധരിച്ച് അവരിട്ട പേരാണ് മൂഷിക ശൈലം, അതുപോലെ തന്നെ സപ്തശൈലം എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഏഴിൽ മലയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അന്ന് വന്ന നമ്പൂതിരിമാര് കൊടുത്ത പേരാണ് ഏഴുമല എന്ന അർത്ഥത്തില് സപ്തശൈലമെന്നും എലിമല എന്ന അർത്ഥത്തില് മൂഷക ശൈലമെന്നും നമ്പൂതിരിമാരാണ് വിശേഷിപ്പിച്ചത്. പ്രാചീന കാലം മുതൽക്ക് തന്നെ കേരളവുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായിരുന്നു അറബികൾ. അറബികൾ ഏഴിമലയെ വിശേഷിപ്പിച്ചിരുന്നതാണ് എലി ഹിലി എന്നൊക്കെയാണ് ഇവർ ഏഴിമലയെ വിശേഷിപ്പിച്ചിരുന്നത്. ഓക്കെ, എലി അല്ലെങ്കിൽ ഹിലി. പ്രാചീന കാലത്ത് കേരളവുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന അറബികൾ ഏഴിമലയെ വിശേഷിപ്പിച്ചിരുന്നതാണ് എലി അല്ലെങ്കിൽ ഹിലി എന്നെല്ലാം വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ യൂറോപ്യൻ രേഖകളിൽ ഏഴിമലയെ വിശേഷിപ്പിച്ചിരുന്നതാണ് മൗണ്ട് ഡി എലി അല്ലെങ്കിൽ മൗണ്ട് എലി എന്നൊക്കെയാണ് യൂറോപ്യൻ രേഖകളിൽ ഏഴിമല വിശേഷിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയായിരുന്നു ഏഴിമലയ്ക്ക് ഉണ്ടായിരുന്ന വിശേഷണം. ഇത് കൂടാതെ ഏഴിമല അറിയപ്പെട്ട മറ്റൊരു പേരാണ് കൊങ്കനം. ഓക്കെ, കൊങ്കനം എന്ന് പറയുന്നത് ആക്ച്വലി കൊങ്കൺ നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ് അല്ലെ, പക്ഷെ ഇവിടെ കൊങ്കനം എന്നറിയപ്പെടുന്നത് അങ്ങനെയല്ല. സമുദ്രതീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു രാജവംശം അല്ലെങ്കിൽ ഈ രാജ്യത്തെ വിളിച്ച പേരാണ് കൊങ്കനം. അപ്പൊ ഈ കൊങ്കനം എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞു വെക്കണം. കൊങ്കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സമുദ്രതീരത്തോട് ചേർന്ന് കിടക്കുന്ന മല. ഓക്കെ, സമുദ്രതീരത്തോട് ചേർന്ന് കിടക്കുന്ന മല എന്നാണ് കൊങ്കനം. അപ്പൊ കൊങ്കനം എന്നറിയപ്പെട്ട രാജവംശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞു വെക്കുക, ഏഴിമല രാജവംശമാണ്. ഇനി അറിയേണ്ടത് ഏഴിമലയിലെ പ്രശസ്തനായ രാജാവായിരുന്നു നന്ദൻ. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഇതിന് പഠിച്ചാൽ മതി. ഏഴിമലയിലെ പ്രശസ്തനായ രാജാവായിരുന്നു നന്ദൻ. ഈ നന്ദൻ തന്നെയാണ് കൊങ്കനം നന്ദൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഏഴിമലയിലെ പ്രശസ്തനായ രാജാവാണ് നന്ദൻ. നന്ദൻ അറിയപ്പെട്ട മറ്റൊരു പേരാണ് കൊങ്കനം നന്ദൻ. ഈ നന്ദന്റെ സമയത്ത് നന്ദൻ രാജ്യവിസ്തൃതി നന്നെ കൂട്ടുവാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കോയമ്പത്തൂരെല്ലാം പിടിച്ചിടക്കിയെന്ന് പറയുന്നു. അങ്ങനെ രാജ്യവിസ്തൃതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് നന്ദൻ എന്ത് ചെയ്തു? നന്ദൻ നമ്മുടെ ഇന്നത്തെ കൂർഗ്, കൂർഗിലേക്കുള്ള പുന്നാട് എന്ന് പറയുന്ന നാട് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അപ്പൊ നന്ദന്റെ ഈ പുന്നാട് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് ചേര രാജാക്കന്മാരെ അത് അസ്വസ്ഥരാക്കിയത്. അങ്ങനെയാണ് ചേര രാജാവായിരുന്ന നാർമുടി ചേരാൽ വാകൈ പെരുംതുറൈ യുദ്ധത്തില് നന്ദനെ പരാജയപ്പെടുത്തുന്നതും അങ്ങനെ എന്ത് ചെയ്തു ഏഴിമല രാജവംശം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഏഴിമലയെ കുറിച്ച് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ കിട്ടാൻ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രം ഏഴിമലയെ പറ്റി പഠിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ പറയുന്ന ഈ ഭാഗങ്ങൾ മാത്രം ഏഴിമലയെ കുറിച്ച് പഠിച്ചു വെക്കുക. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഏഴിമല. ഏഴിമല രാജവംശം അറിയപ്പെട്ട പേരാണ് മൂഷകശൈലം സപ്തശൈലം. നമുക്കറിയാം മൂഷകശൈലം സപ്തശൈലം എന്ന് വിശേഷിപ്പിച്ചത് നമ്പൂതിരിമാരാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ കൊങ്കനം എന്നറിയപ്പെടുന്ന രാജവംശമായിരുന്നു ഏഴിമല. കൊങ്കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന മലം പ്രദേശം, അതാണ് കൊങ്കനം. അതുപോലെ യൂറോപ്യൻ രേഖകളിലാണ് മൗണ്ട് ഡി എലി, മൗണ്ട് എലി എന്ന് വിശേഷിപ്പിച്ചത് ഏഴിമലയെ ആയിരുന്നു അല്ലെ. ദെൻ ഏഴിമലയിലെ പ്രശസ്തനായ രാജാവാണ് നന്ദൻ. നന്ദനെ പരാജയപ്പെടുത്തിയ ചേര രാജാവാണ് നാർമുടി ചേരൽ. ഇത് അറിഞ്ഞു വെക്കണേ. നന്ദനെ പരാജയപ്പെടുത്തിയ ചേര രാജാവാണ് നാർമുടി ചേരൽ. പരാജയപ്പെടുത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നന്ദൻ പുന്നാട് ആക്രമിക്കാൻ തുടങ്ങി. പുന്നാട് എന്ന് പറയുന്ന കൂർഗിലെ ഒരു പ്ലേസ് ആണ് പുന്നാട്. അപ്പൊ നന്ദന്റെ രാജ്യവിസ്തൃതി കൂട്ടുന്നതിന് വേണ്ടി പുന്നാട് ആക്രമിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ചേര രാജാവായ നാർമുടി ചേരല് നന്ദനെ പരാജയപ്പെടുത്തുന്നത്.
നന്ദൻ വധിക്കപ്പെട്ട യുദ്ധം അല്ലെങ്കിൽ നന്ദനെ നാൾമുടി ചേരാളെ പരാജയപ്പെടുത്തി വധിക്കപ്പെട്ട യുദ്ധമാണ് എന്നറിയപ്പെടുന്ന വാകൈ പെരുന്തുറ യുദ്ധം. ഇത്രയും ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. ഏഴിമല രാജവംശത്തെ പറ്റി അല്ലാതെ കൂടുതലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലോട്ട് ഡിസ്കസ് ചെയ്ത വളരെ ചെറിയ ഒരു ടോപ്പിക് ആയിരുന്നു അല്ലെ. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലെച്ചേഴ്സ് എഡ്യൂട്ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേറെ ഞാൻ വീണ്ടും പറയുന്ന ഏഴിമല രാജവംശത്തെ പറ്റി കൂടുതലൊന്നും പഠിച്ചു വെക്കേണ്ട. ആകെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. ഏഴിമലയിലെ പ്രശസ്തനായ രാജാവ് നന്ദൻ, അതുപോലെ നന്ദനെ പരാജയപ്പെടുത്തിയ ചേര രാജാവ് നാർമുടി ചേരാൾ, ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ കിട്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇനിവേണ്ടി നമ്മൾ വലിയ സമയമൊന്നും മെനക്കെടുത്തണ്ട. ഈ ഇത്രയും പറഞ്ഞ ഈ കുറച്ച് പോയിന്റ്സ് മാത്രം എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചേര രാജവംശത്തെ പറ്റി പഠിക്കാം. അത് കുറച്ച് അധികം നമുക്ക് പഠിക്കാനുണ്ട് ചേര രാജവംശം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അതിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.